السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بهم أن نرايا سخدرين ماري سخدرين ماري نمد حديثين دي كلاس لي دعاء كورجانا دعاء نبي صلى الله عليه وسلم آتنگل لن واردا يا بستم آي دعاء كل نبي صلى الله عليه وسلم آتنگل براغتي چرنا وشيئنگل ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഹദീത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേവലമായ ഒരു പ്രാർത്ഥന എന്നതിനപ്പുറമുള്ള ഒരുപാട് മാനങ്ങൾ ഈ പഠനങ്ങൾക്കുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം, ഇഹപര ജീവിതവുമായി അള്ളാഹുമായുള്ള ബന്ധം, ഈ രണ്ടു ലോകത്തെ ജീവിതവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്, പ്രാർത്ഥന എന്നത് മനുഷ്യന് ഏറ്റവും വലിയ ഒരു ആയുധമാകുന്നത് എങ്ങനെയാണ്, മനുഷ്യനൊരു ആത്മവിശ്വാസവും ധൈര്യവും സ്ഥൈര്യവും മനക്കരുത്തും മനോബലവും നൽകുന്നത് എങ്ങനെയാണ്, ലോകത്ത് ജീവിതത്തിൽ ആവശ്യമായ ഒരുപാട് ധൈര്യങ്ങളിൽ സ്ഥൈര്യങ്ങളിൽ ഒക്കെ ഒരുപാട് ഘട്ടങ്ങളിൽ മനുഷ്യന് ഈ ഒരു പ്രാർത്ഥന, മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ, പ്രത്യേകിച്ചും വിശ്വാസിയുടെ ആത്മവിശ്വാസത്തിൻ്റെയും ഒരു മനോബലത്തിൻ്റെയും ഒക്കെ വലിയ ഒരു ഒരു ഭാഗം പ്രദാനം ചെയ്യുന്നത് ഈ പ്രാർത്ഥനയാണ്. തുറന്നു പറയാൻ, ഒന്ന് മുനാജാത്ത് ചെയ്യാൻ, ഒന്ന് കോൺവെർസേഷൻ നടത്താൻ, അങ്ങനെ ഒരു വലിയ മാനസികാരോഗ്യം നേടാൻ, അത് ജീവിതത്തിൽ സക്രിയമായി ഇടപെടുന്നതിന്, മനുഷ്യനെ പ്രേരിപ്പിക്കാനൊക്കെ കാരണമാകുന്നു എന്ന തിരിച്ചറിവാണ് ദുആ എന്ന് പറയുന്ന വലിയൊരു സംഗതിയെക്കുറിച്ചുള്ള അധ്യാപനങ്ങളിൽ, പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു കേവലമായ യുക്തിവാദം കൊണ്ട് അല്ലെങ്കിൽ മതത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത്, മതവിശ്വാസികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മതവിശ്വാസികളെ ഇകഴ്ത്താനും അതുപോലെ തന്നെ മതവിശ്വാസം എന്ന് പറഞ്ഞത് ഭയങ്കര പഴഞ്ചനാണ്, ഔട്ട്ഡേറ്റഡ് ആണ് എന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ്, മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യൻ്റെ മുന്നോട്ട് ഈ ക്രയവിക്രയങ്ങൾ, മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങൾ, അപ്പോൾ അതിലൊക്കെ എത്രമാത്രം മതവിശ്വാസം അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് നൽകാൻ, പ്രതീക്ഷ നൽകാൻ, പ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ അവരുള്ള പ്രചോദനം നൽകുന്നുണ്ട് എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, വളരെ വ്യാപകമായി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ ومن العجز والكسل ومن الجبن ومن الجبن والبخل ومن ضلاغ الدين وغلبت الرجال وغلبت الدين وكهر الرجال എന്നും അതിൻ്റെ റിവായത്തുകളിൽ കാണാം. അല്ലാഹുവെ സങ്കടത്തിൽ നിന്നും മനുഷ്യനെ അലട്ടുന്ന പ്രയാസങ്ങളിൽ നിന്നും, ഹമ്മ് സാധാരണ പറഞ്ഞാണ് ഒരു വിഷമം, സങ്കടം, ഹസൻ, അജസ് വൽ കസൽ നിസ്സഹായത, അതുപോലെ തന്നെ ബലഹീനത, കസൽ മടി, വൽ ജുബുൻ ബീരുത്തം, മൽബുഹുൽ പിഷുക്ക്, വല്ലാലഅദ്ദൈൻ കടം കൊണ്ട് ആകെ ഇടങ്ങറാവുക, ബുദ്ധിമുട്ടാവുക, ഗലബത്തിരിജാൽ മറ്റുള്ളവർ തങ്ങളെ കീഴടക്കുന്ന ആളുകളുടെ അതീശാധികാരം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചാൽ ഞാൻ നിന്നോട് കാവലിനെത്തിടുന്നു. മനുഷ്യന് സാധ്യമായ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ, ഇതിനു ഇത്തരം കാര്യങ്ങളെ തടയാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം. സങ്കടം, ദുഃഖം, അതുപോലെ തന്നെ പിശുക്ക്, ഇത്തരം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന, നിഷ്ക്രിയരാക്കുന്ന, ആകെ ഒരു നിരാശയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള പ്രാർത്ഥനകൾ കൂടി ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഒരു പറച്ചിൽ മനുഷ്യനൊരുപാട് ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രവർത്തനത്തിനുള്ള സ്ഥൈര്യവും ധൈര്യവും മനോബലവും നൽകുമെന്ന തിരിച്ചറിവാണ് ഇതിലുണ്ടാകേണ്ടത്. حدثنا عبد الله بن عبد الوهاب حدثنا خالد بن الحارث حدثنا عبد الرحمن المسعودي عن القبة بن مرثد عن ابي الربيع عن ابي هريره قال كان من دعاء النبي صلى الله عليه وسلم ما انا رسول الله صلى الله عليه وسلم തങ്ങളുടെ പ്രാർത്ഥനയിൽ പെട്ടതായിരുന്നു اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما انت اعلم به مني انك انت المقدم وانت المؤخر اللهم ني എനിക്ക് ഞാൻ മുന്നേ ചെയ്തതും പിന്നിൽ ചെയ്യുന്നതുമായ കദീമായി അത് മുഖദ്ദം ആയി മുമ്പ് ചെയ്തത് മുന്തിച്ചു ചെയ്തത് എന്ന് പറയും. വത്മാത്ത് അഹർത്തു, ഞാൻ അഹർത്തു, ഞാൻ പിന്നെ ഇതിൻ്റെ ശേഷം ചെയ്തത് പിന്തിച്ചെയ്തതും മുന്നിച്ചെയ്തതും
അഖർത്തു വമാ അഖദ്ദംതു വമാ അഖർത്തു വമാ അസ്റർത്തു വമാ അഅലൻതു. ഞാൻ രഹസ്യമായി ചെയ്തത് സിർറ് രഹസ്യം, അസ്റർത്തു ഞാൻ രഹസ്യമായി ചെയ്തതും, വമാ അഅലൻതു അലൻ അഅലൻതു ഞാൻ പരസ്യമായി ചെയ്തതും. ഏലാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം എന്നാണല്ലോ. ഒമാ അന്ത ആലം ബിഹി മിന്നി, ഒമാ അന്ത ആലമു ബിഹി മിന്നി, മറ്റൊരു കാര്യവും എനിക്ക് പുറത്തുവരണം. അന്ത ആലമു ബിഹി, അത് നിനക്കാണ് ഏറ്റവും അറിയുന്നത് മിന്നി എന്നേക്കാൾ. അപ്പോൾ എന്നേക്കാൾ നിനക്ക് എന്നെക്കുറിച്ച് അറിയുന്ന എല്ലാ കാര്യവും, ആ കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തുവരണം. ഒമാ അന്ത ആലമു ബിഹി മിന്നി ഇന്നക അന്തൽ മുഖദ്ദിം അൽ മുഅഖിർ, നീ മുഖദ്ദിമുമാണ് മുഅഖിറുമാണ്, ഖദീമാണ് ഏറ്റവും പിന്നിലും ശേഷവും ഉണ്ടാകുന്ന. ലാ ഇലാഹ ഇല്ല അന്ത അള്ളാഹുവെ, നീ അല്ലാതെ ഒരു ഇലാഹില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽപ്പെട്ടതായിരുന്നു. ഹദ്ദസനാ അംറു ബിനു മർസൂഖ് അൻ അഖ്ബറനാ ശുഅബ അൻ അബീ ഹുറൈറത്ത് അൻ അബീ ഇസ്ഹാഖ് അൻ അബീ അൽഅഹ്വസി അൻ അബ്ദുല്ലാ ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദു അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വൽ അഫാഫ വൽ ഗിന ഖാല അസ്ഹാബുനാ അൻ അംരിൻ വത്തുഖ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. നാല്, ഇത് ജവാമിഉൽ കലിമിൽപ്പെട്ടതാണ്. സൂക്ഷ്മമായ പദങ്ങൾ ഉപയോഗിച്ച് വിശാലമായ അർത്ഥങ്ങൾ നൽകുന്ന ഒരു പ്രാർത്ഥനയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസ്അലുക്കൽ ഹുദാ, അല്ലാഹുവെ ഞാൻ നിന്നോട് സന്മാർഗം തേടുന്നു, സച്ചരിതമായ വഴി തേടുന്നു. അൽ ഹുദാ ഹിദായത്തിൽ നിന്നാണ്. അൽ ഹുദാ വത്തുഖ, തുഖ എന്ന് പറഞ്ഞാൽ തഖ്വയിൽ നിന്നാണ്. അല്ലാഹുവെ നീ തഖ്വ എന്ന് പറഞ്ഞാൽ, തുഖ എന്ന പദം വിഖായ എന്നതിൽ നിന്നാണ്, സംരക്ഷണം. എൻ്റെയും അല്ലാ നിൻ്റെ ശിക്ഷയുടെയും ഇടയിൽ എനിക്കൊരു വിഖായത്വം നൽകണം, അതാണ് തഖ്വയുടെ അടുത്ത് അർത്ഥം. അല്ലാഹുവെ നിൻ്റെയും എനിക്കും, അല്ലാഹു എന്നെ ശിക്ഷിക്കാൻ സാധ്യതയുള്ള അല്ലാഹുവിൻ്റെ അഖൂബത്തിൽ നിന്നും എനിക്കൊരു വിഖായത്വം നൽകണം. അത് എനിക്ക് ത്വാഅത്തുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടാകാം, തെറ്റായ കാര്യങ്ങൾ മുഹറമായ കാര്യങ്ങളെ വെടിഞ്ഞുകൊണ്ടാകാം. അപ്പോൾ എനിക്ക് തുഖ, എനിക്ക് തഖ്വ നൽകണം. ഇജ്തിനാബുൽ മആസി എന്നാണല്ലോ, ഇബ്തിസാലു അമാമിരില്ലാഹി വജ്തിനാബുൽ മആതി എന്നാണ്, മആസി എന്നാണ് തഖ്വക്ക് അതിന് വിശദീകരണം പറയാറുള്ളത്. അൽ കൽപ്പനകൾ ശിരസ വഹിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യാം. അപ്പോൾ അതാണ് തഖ്വ. ആ തഖ്വ ഒരു വിഖായത്താണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു സംരക്ഷണമാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതുകൊണ്ട് തഖ്വ തുഖ എന്ന വാക്ക് വിഖായത്തിൽ നിന്ന് വരുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ. അഫാഫ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിൽ നിന്നും, ഹലാലല്ലാത്ത എല്ലാ കാര്യത്തിൽ നിന്നുമുള്ള ഒരു ഒരു മോചനം, തനസ്സുഹ്, അതിൽ നിന്ന് അത് തടയാൻ, ഹറാമായ കാര്യങ്ങളെ തടയാൻ, ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളെ തൊട്ട് തടയാൻ. അപ്പം അഫാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും ഉൾപ്പെടും. ഏറ്റവും പ്രധാനമായിട്ട് ചരിത്രം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ സിന, വ്യഭിചാരം, അതിൻ്റെ എല്ലാ അൻവാവുകളും, അതിൽ നെള്ളറിൻ്റെ കാഴ്ചയുടെ സിനയുണ്ട്, ടച്ചിങ്ങിൻ്റെ സിനയുണ്ട്, അതുപോലെ തന്നെ കേൾവിയുടെ സിനയുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ലൈംഗികമായി അവിഹിതമായ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മോചനം തേടുക. അതിൽ നിന്നൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അകന്നു നിൽക്കാൻ കഴിയുക. അതേപോലെ തന്നെ ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന്, ഹലാലായ സമ്പാദ്യം മാത്രം ജീവിതത്തിലുണ്ടാകും, ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അതിൽ അതൊരു ഇഫ്ഫത്താണ്. ഹറാമായ മോശമായ സംസാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, അത് ഇഫ്ഫത്താണ്. അപ്പോൾ ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിൽ നിന്നുമുള്ള ഒരു ശുദ്ധി, ഒരു പതിവ്രത, ഒരു ചാരിത്രം മനുഷ്യന് നൽകണം. അതാണ് ഇഫ്ഫത്ത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ നിന്നോട് ഞാൻ ഐശ്വര്യത്തെ തേടുന്നു. സമ്പന്നത എന്ന് പറഞ്ഞാൽ അൽ ഗിന, ഗിന നഫ്സ് എന്ന്. അത് മനുഷ്യന് ജനങ്ങളിൽ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ വരാതിരിക്കാം, ആളുകളുടെ കയ്യിലുള്ളതിനെ ആഗ്രഹിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെ ആഗ്രഹിക്കാതിരിക്കുക, അള്ളാഹു നൽകിയതിൽ സംതൃപ്തരാവുക. കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫിയ. തഖിയായ ഗനിയായ ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ അള്ളാഹുവിനോട് ഗിനയെ തേടണം. ഐശ്വര്യമാവുക എന്ന് പറഞ്ഞാൽ ഗിന, ഗനി എന്ന് പറഞ്ഞാൽ റിച്ച്നെസ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയാറുള്ളതാണ്, റിച്ച്നെസ് ആവുക, റിച്ചാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈസത്തിൽ ഗിന, ഗിനൽ ഇന്നമൽ ഗിന ഗിനൻ ബികസറത്തിൽ ആറാദി എന്നൊരു ഹദീസിലുണ്ട്. ലൈസത്തിൽ ഗിന ബികസറത്തിൽ ആറാദി,
ഒരുപാട് വസ്തുവകകൾ, ഒരുപാട് ഭൗതികമായ സമ്പന്നതകൾ, ഒരുപാട് കാറ്, വാഹനം, വീട്, പറമ്പ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഉടമസ്ഥനാവുക എന്നതല്ല അഖീന എന്നത്. മനുഷ്യൻ എത്ര കിട്ടിയാലും തികയില്ല. പുതിയത് വന്നതൊക്കെ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനുണ്ടാകും. ഇന്നമൽ അഖീന അഖീന നഫ്സ്, നഫ്സിനൊരു അഖീനുണ്ട്. ഇത് മതി എന്ന് തൃപ്തിപ്പെടാൻ ഈ ലോകത്തുള്ള എല്ലാം കൂടി സ്വായത്തമാക്കാൻ നമുക്ക് കഴിയില്ല. പലതും നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമായിട്ട് നീങ്ങും. നമ്മുടെ ആയുസ്സിൽ പോലും നമ്മുടെ ഒന്നും തികയാത്ത ആഗ്രഹങ്ങളാണ് മനുഷ്യരുണ്ടാവുക. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ഉള്ളത് ധാരാളമാണെന്ന് ചിന്തിക്കാൻ, ചെറിയ ശമ്പളമാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും ചെറിയ സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും അത്യാഗ്രഹമില്ലാതെ കൂടുതൽ തേടാം. മനുഷ്യന് സ്വത്ത് മുതലുണ്ടാക്കണം, അധ്വാനിക്കണം, കച്ചവടം ചെയ്യണം, ബിസിനസ് ചെയ്യണം. പക്ഷെ അവിടെ ഒന്നും തൊമാഴ് അത്യാഗ്രഹം മനുഷ്യനുണ്ടാവാൻ പാടില്ല, മനുഷ്യന് ആർത്തി ഉണ്ടാവാൻ പാടില്ല. ഇതിൽ നിന്നൊക്കെ ബർക്കത്ത് തേടിക്കൊണ്ടായിരിക്കണം. അതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടണം, അതുകൊണ്ട് നന്മ ചെയ്യാൻ കഴിയണം, ഖൈറിൻ്റെ വഴികൾ തേടണം. അങ്ങനെ അപ്പോൾ ഖിന എന്ന് പറയുന്നത് സാധനങ്ങൾ, പറമ്പും വാഹനവും വീടും സൗകര്യങ്ങളും സ്വത്തും മുതലും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് മോശമാണെന്നല്ല, മനുഷ്യനതിനോട് ഒരു അത്യാർത്ഥിയും അത്യാഗ്രഹവും കാണിച്ച് ഒരു ഇല്ലാതെ അതിൻ്റെ പിന്നാലെ കൂടുക, എത്ര കിട്ടിയാലും തികയാതിരിക്കുക. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മനുഷ്യന് സാധിക്കുക എന്നതാണ് ഈ ഖിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിത് മനസ്സുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് കിട്ടണമെങ്കിൽ അത് ഒരു വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകുമ്പോഴാണ് അത്തരം ക്വാളിറ്റീസ് ആർജിക്കാൻ സാധിക്കുക. അള്ളാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഖിന. ഖിനയെ തേട, അഫാഫിനെ തേട. ഇത് എല്ലാ ഇത് ഈ ദുആ ഏറ്റവും ജവാമ്യുൽ കലിമായ എല്ലാ ആശയങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ വാചകമാണെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പദത്തെക്കുറിച്ച് മഹാനായ ഹദീസിൻ്റെ ശാരീഹ്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.